ഓം ശ്രീ സായിരാം. സ്വാമിയുടെ കൃപയാൽ അധ്യായം 11 പ്രവേശിക്കുന്നു. പ്രേമമയി സായിമാം. സത്യം, ധർമ്മം, പ്രേമം, ശാന്തി, അഹിംസ, ഇവ മാനവൻ്റെ പഞ്ചപ്രാണങ്ങൾ. ഇതിലേറ്റവും പ്രധാനം പ്രേമം. അതിനാൽ പ്രേമം ഹൃദയത്തിൽ പ്രബലമാക്കൂ ബാബ. 1000 അമ്മമാരുടെ പ്രേമവുമായി ഭഗവാൻ ശ്രീ സത്യസായി ബാബ തൻ്റെ അമൂല്യമായ സമയത്തിൽ 3/4 വിദ്യാർത്ഥികൾക്കായി മാത്രം വിനിയോഗിക്കുന്നു. നിഷ്കളങ്കരായ പരിശുദ്ധ ഹൃദയരായ ഈ കുട്ടികളുടെ ചുമലിലാണ് പൂർണ്ണമായും സമൂഹത്തിൻ്റെ ഭാവിയെന്ന് അവിടുന്ന് കരുതുന്നു. സ്വാമി അവരോട് പറയാറുണ്ട്, എന്നെ നോക്കൂ, നിങ്ങളിലുള്ള എന്നെ കാണൂ, ഞാൻ നിങ്ങളിലുള്ള എന്നെയാണ് നിങ്ങളിൽ കാണുന്നത്. നിങ്ങളാണ് എൻ്റെ ജീവിതം, പ്രാണൻ, എൻ്റെ ആത്മാവ്. നിങ്ങൾ ഓരോരുത്തരും എൻ്റെ രൂപങ്ങളാണ്. ഞാൻ നിങ്ങളെ സ്നേഹിക്കുമ്പോൾ ഞാൻ എന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുമ്പോൾ നിങ്ങൾ എന്നെ മാത്രമാണ് സ്നേഹിക്കുന്നത്. ദീനബന്ധു. ഒരിക്കൽ സ്വാമി കുട്ടികളുടെ കൂടെ ബൃന്ദാവനിൽ. സ്വാമി അരുളി, ഞാനിവിടെ ഉള്ളപ്പോൾ നിങ്ങളുടെ ശ്രദ്ധ പതറുന്നു, വേണ്ടവിധം പഠിക്കുന്നില്ല. ഞാൻ പുട്ടപുറത്തിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾ പഠനത്തിൽ നന്നായി ശ്രദ്ധയൂന്നു. നാളെ രാവിലെ 8:30 ഞാൻ പർത്തിയിലേക്ക് പോകുന്നു. ഭഗവത് പാദങ്ങളിൽ പിടിച്ചുകൊണ്ട് കുട്ടികൾ യാചിച്ചു, സ്വാമി അരുതേ, പോകരുതേ, ഇവിടെ തന്നെ താമസിക്കണേ, ഞങ്ങൾ നന്നായി പഠിച്ചുകൊള്ളാം. പക്ഷേ സ്വാമി തീരുമാനത്തിൽ ഉറച്ചു നിന്നു. നിങ്ങളുടെ രക്ഷിതാക്കൾ എന്നെ വിശ്വസിച്ചാണ് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്. നിങ്ങളാകട്ടെ പഠിക്കാതെ എൻ്റെ ചുറ്റും കറങ്ങി നടക്കുന്നത് എനിക്കെങ്ങനെ കണ്ടിരിക്കാനാകും. ഞാൻ നാളെ തന്നെ പോകും. പിറ്റേ ദിവസം തിങ്കളാഴ്ച 8:30 ത്രയുടെ മുന്നിൽ സ്വാമിയുടെ വെളുത്ത കാർ തയ്യാറായി. തീവ്ര നൊമ്പരം നിഴലിക്കുന്ന മുഖവുമായി നിരാശരായ കുട്ടികളും അവിടെയുണ്ട്. സ്വാമി മുകളിൽ നിന്ന് താഴേക്ക് വന്നു. കുട്ടികൾ വിനയപൂർവ്വം പ്രാർത്ഥിച്ചു, യാചിച്ചു, പക്ഷേ ഫലമുണ്ടായില്ല. സ്വാമി കാറിൽ കയറി പോയി. പാരമ്പേറി ഹൃദയവുമായി കുട്ടികൾ ഹോസ്റ്റലിൽ താങ്കളുടെ മുറിയിലേക്ക് മടങ്ങി. അവരുടെ മനം നിറയെ സ്വാമി വായിക്കുന്നതൊന്നും മനസ്സിൽ കയറുന്നില്ല. സ്വാമിയുടെ അഭാവം അന്തരീക്ഷത്തെ നിർജീവവും ഇരുളുമയാർന്നതും നിശ്ചേതനവുമാക്കി. ഓരോ വിദ്യാർത്ഥിയും അവരവരുടെ മുറിയിൽ നിശബ്ദരായിരുന്നു. അവിടെ ആരും ഒന്നും ഉരിയാടുന്നില്ല. കുശല പ്രശ്നമില്ല, സരസ ഭാഷണങ്ങളില്ല, സന്തോഷമില്ല. ഉള്ളത് സാന്ദ്രമായ മ്ലാനത മാത്രം. കഷ്ടിച്ച് 15 കഴിഞ്ഞു കാണും. പെട്ടെന്നൊരു വിദ്യാർത്ഥി ഉറക്കെ വിളിച്ചു പറഞ്ഞു, സ്വാമി മടങ്ങി വരുന്നേ, സ്വാമി വരുന്നേ. മറ്റുള്ള കുട്ടികൾ വിചാരിച്ചു അയാൾക്ക് മതിഭ്രമമാണെന്ന്, കാർ കണ്ടെന്ന് വെറുതെ തോന്നിയതാണെന്ന്. പക്ഷേ ആകാംക്ഷഭരിതരായ ചിലർ ജനാലകളിലൂടെ എത്തി നോക്കി. അവിടെ സ്വാമിയുടെ കാർ ശരിക്കും ആശ്രമത്തിനകത്തേക്ക് പ്രവേശിക്കുന്നു. 2 കാറിന് പുറകെ ഓടുന്നു. മതി, അത്രയും ധാരാളം. ചെറുപുള്ള മാൻ പോലെ കുട്ടികൾ പാഞ്ഞു. ആ സമയം കൊണ്ട് സ്വാമി കാറിൽ നിന്നിറങ്ങി. വിദ്യാർത്ഥികൾ ഭഗവാന് ചുറ്റും നിരന്നു. ഒരു വശത്ത് അത്ഭുതം, മറുവശത്ത് ആഹ്ലാദം. അവർക്ക് ശ്വാസം മുട്ടി. സ്വാമി അകത്തേക്ക് കയറി മുകളിലേക്ക് നടന്നു. വിദ്യാർത്ഥികൾ താഴെ മൗനമായി കണ്ണിമയ്ക്കാതെ നോക്കി നിന്നു. എന്താണ് സംഭവിച്ചത്? എന്തേ സ്വാമി മടങ്ങി? ആർക്കും അറിയില്ല. ഒടുവിൽ സ്വാമി തന്നെ വെളിപ്പെടുത്തി, ഞാൻ പോകുന്ന വിവരം കേട്ടതു മുതൽ കുട്ടികൾ വളരെ നൊമ്പരത്തിലായി. ആ അവസ്ഥയിൽ സമസ്തവും തകിടം മറിഞ്ഞു. ഈ പ്രശ്നങ്ങൾക്കിടയിൽ ഞാൻ താക്കോലെടുക്കാനും മറന്നുപോയി. ഇതെന്താണ്, സ്വാമി താക്കോൽ മറക്കുമോ? അടക്കാനാവാത്ത സന്തോഷത്താലും വികാരത്താലും കുട്ടികളുടെ ഹൃദയം നിറഞ്ഞു. നനവൂറാത്ത മിഴികളുണ്ടായിരുന്നില്ല. എങ്ങും നിശബ്ദത തളം കെട്ടി നിന്നു. പക്ഷേ അവർ പയന്നു. താക്കോലും എടുത്ത് സ്വാമി പോകുമോ? ഒരു വിദ്യാർത്ഥി സന്ദേഹപൂർവം സ്വാമിയോട് ചോദിച്ചു, സ്വാമി കാറിൽ നിന്ന് സാധനങ്ങൾ എടുക്കട്ടെ? ഇല്ലാത്ത കോപം അണിഞ്ഞുകൊണ്ട് ആ മുഖത്ത് ഏവർക്കും അത് സ്പഷ്ടമായിരുന്നു. സ്വാമി അരുളി, വേണ്ട, ഞാൻ ഇന്ന് വൈകുന്നേരം തന്നെ പോകും. കോപത്തിന് പുറകിൽ സ്വാമി ഒളിപ്പിച്ചിരുന്ന സ്മിതം ബുദ്ധിമാന്മാരായ കുട്ടികൾ കണ്ടുപിടിച്ചു. അവരെല്ലാം ഏകസ്വരത്തിൽ പറഞ്ഞു, സ്വാമി സ്വാമി ഇവിടെ താമസിക്കൂ, പോകണ്ട സ്വാമി. സ്വാമി അവർക്ക് നേരെ തിരിഞ്ഞു. പിന്നെ അരുളി, നോക്കൂ, നിങ്ങളുടെ ആത്മാർത്ഥമായ നിഷ്കളങ്കമായ വ്യാകുലത എന്നെ ഇങ്ങോട്ട് വലിച്ചിഴച്ചു. ഞാനിവിടെ തങ്ങുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ പഠനത്തിൽ കഠിനമായി അധ്വാനിക്കണം. എങ്കിൽ ഞാൻ ഉറപ്പു തരുന്നു, ഞാനിവിടെ തങ്ങാം. ഇനിയും പഠനത്തിൽ മുഴുകുക. ഈശ്വരന് വേണ്ടിയുള്ള വ്യാകുലത, അതാണ് ആധ്യാത്മികതയുടെ ഗൂഢാർത്ഥം. ഈശ്വര ലാഭത്തിനുള്ള തീവ്രമായ ആഗ്രഹം, ഈശ്വരനെ തേടുമ്പോഴുള്ള ക്ലേശങ്ങളും
വിഷമതകളും സഹിക്കുക ഇവ രണ്ടും ആധ്യാത്മികതയുടെ ഒഴിച്ചുകൂടാനാവാത്ത ലക്ഷണങ്ങളാണ്. തൃണപുഷ്പം. ഒരിക്കൽ സ്വാമി മുംബൈയിലെ ധർമ്മക്ഷേത്രം സന്ദർശിച്ചു. ഗുരുക്കന്മാരും ബാലവികാസ് കുട്ടികളും ഭഗവാനെ സ്വാഗതം ചെയ്യാനായി അതിഗംഭീരമായ ഒരുക്കങ്ങളും ചെയ്തു. കുട്ടികളെ ക്രമമായി വരികളായിട്ടാണ് ഇരുത്തിയിട്ടുള്ളത്. സ്വാമിക്ക് സമർപ്പിക്കാനായി ഓരോരുത്തരും റോസാപുഷ്പം പിടിച്ചിരിക്കുന്നു. അവരുടെ മുഖം സന്തോഷകരമായ പ്രത്യാശയിൽ പ്രകാശിച്ചു. അവരുടെ കൂടെ ഒരു കൊച്ചുകുട്ടിയുണ്ടായിരുന്നു, നന്നേ കുട്ടി. അതിനാൽ ബാലവികാസ് സംഘത്തിൽ ചേർക്കാനായില്ല. എന്നിരുന്നാലും മറ്റുള്ള കുട്ടികൾക്കൊപ്പം ഈ കുട്ടിയും ബാലവികാസ് ക്ലാസ്സുകളിൽ പങ്കെടുത്തിരുന്നു. കുറച്ച് ശ്ലോകങ്ങളും ഹൃദസ്ഥമാക്കിയിട്ടുണ്ട്. മുൻനിരയിൽ ഇരുത്താൻ വയ്യാത്തത്ര പ്രായം കുറഞ്ഞ കുട്ടിയായതിനാൽ ഗുരുക്കന്മാർ അയാളെ പുറകിലെ വരിയിലിരുത്തി. മറ്റു വിദ്യാർത്ഥികൾക്ക് കൊടുത്തിട്ടുള്ളതുപോലെ റോസാ പുഷ്പവും നൽകിയില്ല. കനപ്പിച്ചു നിൽക്കുന്ന പിഞ്ചുമുഖത്ത് അവൻ്റെ ദുഃഖം മുഴുവനും നിഴലിച്ചിരുന്നു. മറ്റുള്ളവരെ പോലെ തനിക്കും സ്വാമിക്ക് പുഷ്പം നൽകണമെന്ന അതീവ താല്പര്യം മൂലം അവൻ ചിലരോട് പൂവ് ചോദിച്ചു. പക്ഷേ ആരും കൊടുത്തില്ല. സ്വാമി കൃത്യസമയത്തെത്തി. തനിക്കായി പുഷ്പം പിടിച്ചിരിക്കുന്ന കുട്ടികളുടെ വരിയിലൂടെ സ്വാമി നടന്നു. സമർപ്പിക്കാനായി നീട്ടിപ്പിടിച്ച ഓരോ പുഷ്പത്തിലും സൗമ്യമായി സ്പർശിച്ചു. എല്ലാ വിദ്യാർത്ഥികളെയും അനുഗ്രഹിച്ചു. സ്വാമി നടന്നു നീങ്ങുമ്പോൾ ആ കൊച്ചുകുട്ടി സ്വാമിയുടെ ഓരോ ചുവടും ആംഗ്യവും നിരീക്ഷിക്കുകയായിരുന്നു. മെല്ലെ അവൻ മുൻനിരയിലേക്ക് വഴുതിച്ചെന്നു. അപ്പോഴേക്കും സ്വാമി അവനടുത്തെത്തിയിരുന്നു. ആ നിമിഷം കുട്ടി തൻ്റെ മുന്നിലുള്ള പുല്ലിൽ പിരിഞ്ഞു നിൽക്കുന്നൊരു പുഷ്പം കണ്ടു. അവനത് പൊട്ടിച്ചെടുത്ത് കയ്യിൽ പിടിച്ചു. സ്വാമി അവൻ്റെ നേരെ മുന്നിലെത്തിയപ്പോൾ കുട്ടി തൻ്റെ കുഞ്ഞിക്കൈ ഉയർത്തി. പ്രേമപൂർവമായ പക്ഷേ അസാധാരണമായ കാഴ്ച ദ്രവ്യവുമായി സ്വാമി മധുരമായി മന്ദഹസിച്ചു. കുട്ടിയിൽ നിന്ന് ലളിതമായ കാഴ്ച ദ്രവ്യവും സ്വീകരിച്ചു. മൃദുവായി അവൻ്റെ ഇളം വിരലുകളിൽ അമർത്തി സ്പർശിച്ചു. കുട്ടിയുടെ ഇംഗിത പ്രകടനത്തെ അഭിനന്ദിച്ചുകൊണ്ട് സ്വാമി അവനെ പ്രേമപൂർവം തട്ടി കുറച്ച് സംസാരിച്ചു. സുന്ദരമായ റോസാപ്പൂക്കളെ വെറുതെ സ്പർശിച്ച് നീങ്ങിയ സ്വാമി ആ കുട്ടി വളരെ പ്രേമപൂർവം സമർപ്പിച്ച തൃണപുഷ്പം കൈകളിലേന്തി നടന്നു. പിന്നീടുണ്ടായ സമ്മേളനം 3 മണിക്കൂറോളം നീണ്ടു. അവർ പരിപാടി അവസാനിപ്പിച്ച ശേഷം സ്വാമി പുറത്തു വന്ന് അവിടെ കൂടിയിരുന്നവരെ അനുഗ്രഹിച്ചു. പക്ഷേ അപ്പോഴും തൃക്കൈയിൽ പ്രേമത്തിൻ്റെ ആ കൊച്ചു തൃണപുഷ്പമുണ്ടായിരുന്നു. 3 മണിക്കൂർ മുമ്പ് സമർപ്പിച്ചപ്പോഴുള്ള അതേ പുതുമയോടെ ഭക്തഹൃദയത്തിന് അഗാധതയിൽ കിടക്കുന്ന ആഗ്രഹങ്ങളെയും കൊടിയ ദുഃഖങ്ങളെയും ഭഗവാൻ ശ്രീ സത്യസായിബാബ ശ്രദ്ധിക്കുന്നു, അതിന് പ്രതികരിക്കുന്നു. എനിക്കായി ഒരു തുള്ളി കണ്ണീർ. ഇത് സംഭവിച്ചത് 1976. അപ്പോൾ സ്വാമി വൃന്ദാവനത്തിലായിരുന്നു. അവിടെയെല്ലാം ധാരാളം എഞ്ചിനീയർമാർ ചില നിർമ്മാണ പ്ലാനുകളും കയ്യിലേന്തി നടക്കുന്നുണ്ട്. അവിടെ സമ്മേളിച്ചിരുന്നവർക്ക് ദർശനമേകാനായി ശ്രീ സത്യസായി പുറത്തു വന്നു. തൻ്റെ ചുറ്റും തടിച്ചുകൂടിയ വിദ്യാർത്ഥികളോടായി സ്വാമി അരുളി. എൻ്റെ കുട്ടികളെ, നിങ്ങൾക്കായി ഞാൻ പുതിയൊരു ഹോസ്റ്റൽ നിർമ്മിക്കുകയാണ്. അത് ധാരാളം സ്ഥലസൗകര്യമുള്ളതായിരിക്കും, സൗകര്യപ്രദവുമായിരിക്കും. നമ്മുടെ കോളേജ് കെട്ടിടത്തിൻ്റെ കുറച്ച് പുറകിലായിട്ടായിരിക്കും ഹോസ്റ്റൽ നിർമ്മിക്കുക. അവർക്കെല്ലാമായി വിദ്യാർത്ഥികളിൽ ഒരാൾ പറഞ്ഞു, സ്വാമി ഞങ്ങൾക്കിവിടെ വളരെ സൗകര്യങ്ങളുണ്ട്. മാത്രമല്ല ഞങ്ങൾ വളരെയേറെ സംതൃപ്തരും സന്തുഷ്ടരുമാണ്. ഞങ്ങൾ പുതിയ ഹോസ്റ്റൽ ആഗ്രഹിക്കുന്നില്ല. സ്വാമി, ഈ വൃന്ദാവനമാണ് ഞങ്ങളുടെ വീട്. സ്വാമി പറഞ്ഞു, പ്രിയമുള്ളവരെ, വൃന്ദാവൻ നിങ്ങളുടെ വീട് പോലെ കരുതുന്നുവെന്നോ? എങ്കിൽ അത് വളരെ നല്ലത് തന്നെ. നിങ്ങൾക്കിവിടെ സമയം ക്രമീകരിക്കാനും സന്തോഷിക്കാനും കഴിയുന്നുവെങ്കിൽ എനിക്ക് സന്തോഷമായി. അതേസമയം നിങ്ങൾ കൊച്ചുകുട്ടികൾ സ്ഥലത്തിനായി ഞെരുങ്ങുന്ന കാഴ്ച എനിക്ക് അസഹനീയം. നിങ്ങൾക്ക് സൗകര്യം ഏർപ്പെടുത്തുക എൻ്റെ കർത്തവ്യമാകുന്നു. വരുന്ന വ്യാഴാഴ്ച പുതിയ ഹോസ്റ്റൽ കെട്ടിടത്തിന് തറക്കല്ലിടുകയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് അവിടുന്ന് പോർട്ടുഗോവിനപ്പുറത്തുള്ള സ്ഥലത്തേക്ക് നടന്നു. അവിടെ ദർശനത്തിനായി കാത്തിരിക്കുന്നവരെ അനുഗ്രഹിക്കാൻ തറക്കല്ലിടാനുള്ള ചടങ്ങിന് ഇനിയും കഷ്ടിച്ച് 48 മണിക്കൂറേ ഉള്ളൂ. എഞ്ചിനീയർമാർ വലിയ തിരക്കിൽ, പക്ഷേ കുട്ടികളാകട്ടെ അസംതൃപ്തിയിലും. എന്താണ് ചെയ്യേണ്ടതെന്ന് അവർക്ക് തിട്ടമില്ല. പിറ്റേ ദിവസം ബാബ ഹോസ്റ്റൽ സന്ദർശിക്കാനെത്തിയപ്പോൾ ഒരു കൊച്ചുകുട്ടി, വിദ്യാർത്ഥികളിൽ ഏറ്റവും ഇളയവൻ, ബാബയുടെ തൃക്കൈയിൽ ഒരു കത്ത് വെച്ചു കൊടുത്തു. അവിടുന്ന് അത് വായിച്ചു. പിന്നീട് കൊച്ചുകൂട്ടുകാരനെ നോക്കി പ്രേമസ്മിതം തൂകി. ഭഗവാൻ സിംഹാസനത്തിലിരുന്നു. അതിനുശേഷം വാർഡിനെ വിളിക്കാൻ ആളയച്ചു.
വാർഡിനെത്തിയപ്പോൾ സ്വാമി അദ്ദേഹത്തിന് കത്തുകൊടുത്തിട്ട് ഉറക്കെ വായിക്കാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം വായിച്ചു: പ്രിയങ്കരിയായ സായിമ, അവിടുത്തെ ത്രിപാദത്തിൽ എളിയ പ്രണാമങ്ങൾ. ഞങ്ങളോട് അവിടുത്തേക്ക് അതൃപ്തിയായോ? അവിടുന്ന് ഏറ്റവും വിലമതിക്കുന്ന നിശബ്ദത അലോസരപ്പെടുത്തുന്നുവോ? ഞങ്ങൾ അച്ചടക്കം ലംഘിച്ചുവോ? ഞങ്ങൾ വേണ്ടത്ര നിയന്ത്രണമില്ലാതെ പെരുമാറുന്നുവോ? അങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ എന്തിനവിടുന്ന് ഞങ്ങളെ സുന്ദരമായ ഈ വൃന്ദാവന പരിസരത്ത് നിന്ന് പറഞ്ഞയക്കുവാൻ ശ്രമിക്കുന്നു? വളരെ ദൂരം ഞങ്ങൾക്കായി പുതിയ ഹോസ്റ്റൽ നിർമ്മിക്കണമെന്ന് എന്തിനു സ്വാമി ശഠിക്കുന്നു? വൃന്ദാവൻ മഹനീയമായ സ്ഥലം. അവിടെ മധുരവും സുരക്ഷിതമായ സ്വാമിയുടെ പ്രേമം ഞങ്ങൾക്ക് വളരെ അടുത്ത് ലഭ്യമാകുന്നു. അത്തരം പ്രേമം അനുഭവിക്കാൻ ദേവന്മാർ പോലും കൊതിക്കുകയാണ്. ഹൃദയംഗമമായ പ്രേമത്തോടെ, വാത്സല്യത്തോടെ സ്വാമിയുടെ കുഞ്ഞ്. വൃന്ദാവനത്തിൽ നിന്ന് അകലെ പുതിയ ഹോസ്റ്റൽ നിർമ്മിക്കാൻ സ്വാമി തീരുമാനിച്ചു കഴിഞ്ഞെങ്കിൽ ദയവായി അവിടുത്തേക്കുള്ളൊരു പുതിയ വസതിയും ഹോസ്റ്റലിനോട് ചേർന്ന് നിർമ്മിക്കണേ. വാർഡൻ കത്ത് വായിച്ചു കഴിഞ്ഞപ്പോൾ കണ്ണീരൊഴുക്കാത്ത ഒരു കുട്ടിയും ഉണ്ടായിരുന്നില്ല. ഏകസ്വരത്തിൽ അവരെല്ലാം പറഞ്ഞു: സ്വാമി, ഞങ്ങളുടെ അപേക്ഷ സ്വീകരിക്കണേ. ആ ദൃശ്യത്താൽ ഭഗവത് ഹൃദയമുരുകി. സ്വാമി ഉടനെ ചീഫ് എഞ്ചിനീയറെ വരുത്തി വിദ്യാർത്ഥികളുടെ ആഗ്രഹം അറിയിച്ചു. അദ്ദേഹം ശങ്കയോടെ പറഞ്ഞു: ഈ പ്ലാനുകളെല്ലാം അതീവ ശ്രദ്ധയോടെ വരച്ചു കഴിഞ്ഞതാണ്. മാത്രമല്ല, തറക്കല്ലിടാൻ ഇനി അധികം സമയവുമില്ല. പക്ഷേ കുട്ടികൾ ഒന്നടക്കം ഒരേ സ്വരത്തിൽ പറഞ്ഞു: വൃന്ദാവൻ മാത്രമായിരിക്കണം തങ്ങളുടെ വസതിയെന്ന്. കുട്ടികളുടെ വൈകാരിക ഭാവം കണ്ട് സ്വാമി ചീഫ് എഞ്ചിനീയറോട് പ്ലാൻ മാറ്റി വരയ്ക്കാൻ നിർദ്ദേശിച്ചു. വൃന്ദാവന സമുച്ചയത്തിൽ പുതിയ ഹോസ്റ്റൽ നിർമ്മിക്കാനായി പുതിയ പ്ലാനുകൾ വരച്ചു. ആവേശഭരിതമായ ഈ വാർത്ത കേട്ട് വിദ്യാർത്ഥികൾ ഹർഷോന്മത്തരായി. നിശ്ചിത ദിനം ഭഗവാൻ ശ്രീ സത്യസായി ബാബ ആരതിക്കുള്ള ദീപം കൊളുത്താൻ ഒരുങ്ങവേ ഒരു കുട്ടി പറഞ്ഞു: സ്വാമി, അവിടുന്ന് ഞങ്ങൾക്കായി വളരെയേറെ ചെയ്യുന്നു, പക്ഷേ അവിടത്തേക്ക് സമർപ്പിക്കാൻ ഞങ്ങൾക്കൊന്നുമില്ല. സ്വാമി മറുപടി പറഞ്ഞു: നിങ്ങളുടെ പിഞ്ച് കവളിലൂടെ ഒഴുകുന്ന ആനന്ദാശ്രുക്കൾ, അതുമാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്കായി ഒരു തുള്ളി കണ്ണീർ പൊഴിക്കൂ. ഞാൻ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ആനന്ദം മാത്രമാണ്. വൃന്ദാവന സഞ്ചയത്തിൽ ഉത്കൃഷ്ടതയോടെ നിൽക്കുന്ന ആ കെട്ടിടം, എക്കാലവും നിലനിൽക്കുന്ന ഒരു മധുര സ്മാരകം, കുട്ടികളോടുള്ള സ്വാമിയുടെ സീമാതീതമായ പ്രേമത്തിൻ്റെ പ്രതീകം. 1976 മുതമലായിക്ക് സമീപമുള്ള വനത്തിൽ നിന്ന് കുറേ മാനുകൾ കൂട്ടം പിരിഞ്ഞ് വൃന്ദാവനത്തിലെത്തി. ത്രേയിക്കെതിരെ നല്ലൊരു സ്ഥലം അവയ്ക്കായി ഒരുക്കിക്കൊടുത്തു. സ്വാമി അവയ്ക്ക് ആപ്പിൾ കൊടുത്ത് പ്രേമപൂർവ്വം അവറ്റകളെ സംരക്ഷിച്ചു പോന്നു. ഒരു ദിവസം സ്വാമി ത്രേയിൽ നിന്നും ദർശനമേകാൻ പുറത്തിറങ്ങവേ വിദ്യാർത്ഥികൾ തിരുസന്നിധിയിലേക്ക് കൂടി. ആ നിമിഷം എതിരെയുള്ള ഉദ്യാനത്തിലെ മാനുകളും കമ്പിവേലിക്കരിയിലേക്ക് സായി സാമീപ്യത്തിനായി നീങ്ങി ഉദ്യാനത്തിന് ചുറ്റും നിന്നു. ചാരുതയാർന്ന ഈ രംഗം തന്നെ സ്നേഹിക്കുന്ന കുട്ടികളെയും അതുപോലെ തന്നെ സ്നേഹിക്കുന്ന മാൻകൂട്ടത്തെയും ചൂണ്ടി സ്വാമി അടുത്തു നിന്ന ഭക്തനോട് പറഞ്ഞു: അവരെല്ലാം രണ്ട് കാലുള്ള ഡിയർ, ഇത് നാല് കാലുള്ള ഡിയർ, ഇരു കൂട്ടരും എനിക്ക് ഡിയർ. ഫ്ലൂ ആട്ടിയകറ്റി. ഒരിക്കൽ ഇൻഫ്ലുവൻസ കാട്ടുതീ പോലെ പ്രശാന്തി നിലയം ഹയർ സെക്കൻഡറി സ്കൂളിൽ പടർന്നു. ഏതാണ്ട് 200 കുട്ടികൾ രോഗബാധിതരായി. വൈകുന്നേരത്തെ ഭജന കഴിഞ്ഞപ്പോൾ സ്വാമി ഡോക്ടർ അൽറേജയോട് സ്കൂൾ സന്ദർശിക്കാൻ നിർദ്ദേശിച്ചു. 200 കുട്ടികൾ കടുത്ത പനിയും കഫവും മൂലം ക്ലേശിക്കുന്നതായി ഡോക്ടർ കണ്ടെത്തി. രോഗബാധ നിയന്ത്രണാതീതമെന്ന് തോന്നിച്ചു. പരിശോധനയെല്ലാം കഴിഞ്ഞ് ഡോക്ടർ മുറിയിൽ തിരിച്ചെത്തിയപ്പോൾ സമയം 8:00. ഈ സമയമാകുമ്പോഴേക്കും സ്വാമിയുടെ മുറി അടച്ചിരിക്കും. പിറ്റേന്ന് രാവിലെ കാര്യങ്ങൾ ഭഗവാനെ ധരിപ്പിക്കാമെന്ന് അദ്ദേഹം കരുതി. 8:30 ഒരു സേവാദൾ വന്നറിയിച്ചു സ്വാമി ഡോക്ടർക്കായി കാത്തിരിക്കുകയാണെന്ന്. ഡോക്ടർ തിടുക്കത്തിൽ സ്വാമി സന്നിധിയിലെത്തി. ബാബ അദ്ദേഹത്തോട് ചോദിച്ചു: ഞാൻ നിന്നെ കാത്തിരിക്കുകയായിരുന്നു, നീ എന്തേ ഇങ്ങോട്ട് ഉടനെ വരാതിരുന്നത്? ഡോക്ടർ മറുപടി പറഞ്ഞു: സ്വാമി, ഞാൻ തിരിച്ചു വന്നപ്പോൾ സമയം 8. അപ്പോഴേക്കും സ്വാമിയുടെ മുറിയുടെ വാതിൽ അടച്ചിരിക്കുമെന്ന് കരുതി. 200 കുട്ടികൾക്ക് ഫ്ലൂ ബാധിച്ചിട്ടുണ്ട്. രോഗം പടരുന്നത് തടയുക അസാധ്യമെന്നെനിക്ക് തോന്നുന്നു. ഈ സന്ദർഭത്തിൽ മരുന്നുകൊണ്ട് പ്രയോജനമുണ്ടാവില്ലെന്നാണ് എൻ്റെ ഭയം. സ്വാമി, അവിടത്തേക്ക് മാത്രമേ അവരെ രക്ഷിക്കാനാകൂ. പിറ്റേ ദിവസം രാവിലെ ബാബ സ്കൂളും ആശുപത്രിയും സന്ദർശിച്ചു. സ്വാമി ഓരോ വരാന്തയിലൂടെയും ക്ലാസ് മുറികളിലൂടെയും നടന്നു. വേണ്ടവിധം വൃത്തിയാക്കിയിട്ടില്ലെന്ന്
പ്രിൻസിപ്പാൾ തടസ്സം പറഞ്ഞെങ്കിലും ഭഗവാൻ കെട്ടിടത്തിൻ്റെ മുകളിലും കയറി. അതിനുശേഷം സ്റ്റീൽ ബക്കറ്റിൽ നിറയെ വെള്ളം കൊണ്ടുവരാൻ ഭഗവാൻ അരുളി. അവിടുന്ന് വളരെയേറെ വിഭൂതി സൃഷ്ടിച്ച് ജലത്തിൽ വിതറി. ആ വിഭൂതി തീർത്ഥം ഓരോ അധ്യാപകനും വിദ്യാർത്ഥിക്കും നൽകുവാൻ സ്വാമി അധ്യാപകരിൽ ഒരാളോട് പറഞ്ഞു. അതിനുശേഷം രോഗം പടർന്നില്ല. 4 നാൾക്കുള്ളിൽ ഓരോ രോഗിയും പൂർണ്ണമായി സുഖപ്പെട്ടു. സ്വാമിയുടെ ചികിത്സാരീതി അത്ഭുതകരം, ദുർഗ്രാഹ്യം. ഓം ശ്രീ സത്യസായി പരബ്രഹ്മണേ നമഃ. 11-ാം അധ്യായം അടുത്ത ദിവസം തുടരുന്നതാണ്. ഓം ശാന്തി ശാന്തി.